ഹായ് മൈ ക്യൂൻസ്, വെൽക്കം ടു ലവ് മൈ ലൈഫ് അമ്മൂസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ചിങ്ങെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴൊക്കെയാണ് വീഡിയോസ് ഇടുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയൊരു പ്രൊഡക്റ്റും കൂടി കാണിക്കാൻ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് ഇത് എന്താ വിചാരിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ചെറിയ ഷോർട്ട് വീഡിയോ ഞാനിങ്ങനെ മാനേജറിലും ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഹൈലൈറ്റ് മാളിൽ ആദ്യമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച ആയിരുന്നു തോന്നുന്നു, ഞാൻ ഏട്ടനും കൂടി ഹൈലൈറ്റ് മാളിലൊക്കെ പോയി. ഇവിടെ മാളിൽ ഇഷ്ടംപോലെ ആദ്യമായിട്ടോ ഫോക്കസ് മാളിനേക്കാണ് കുറച്ചും കൂടി കോഴിക്കോട് എനിക്കിഷ്ടപ്പെട്ട ഹൈലൈറ്റ് മാളാട്ടോ. കുറച്ചും കൂടി വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി നല്ല രസമുണ്ട് അതിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത്. പക്ഷേ നമുക്ക് ഫോക്കസ് മാളിൽ ഒരു ഇടിഞ്ഞുകൂടിയില്ലേ, എന്താ പറയുക, എല്ലാവരും അടുത്തുപോലെ അങ്ങനെ ഒരു ഫീലാണ്. പക്ഷേ ഇത് വിശാലമായിട്ടാണ് കേട്ടോ. ഹൈലൈറ്റ് മാള് പോയിട്ടില്ലാത്തവർ ഒന്ന് പോയി നോക്കുക. അവിടെ ഓരോരോ ഇതിങ്ങനെ സെക്ഷൻ ഉണ്ടായിരുന്നു. മേക്കപ്പിൻ്റെ ഒന്ന് കൂടുതലായിട്ട് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ടെസ്റ്റ് ചെയ്യുക, ഓരോരോ ബ്രാൻഡിൻ്റെ അവരുണ്ടാവും, അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഷെയ്ഡ് ഏതാണെന്നറിയുക. എന്നിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ മേക്കിൻ്റെ ആയിരുന്നു കയറിയത്. ഞാൻ ഇതുവരെ മേക്കിൻ്റെ പ്രൊഡക്റ്റ് തീരെ ഇട്ടിട്ടില്ല, ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ മേക്കിൻ്റെ പ്രൊഡക്റ്റ്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഷെയ്ഡ് നോക്കുന്നു ചോദിച്ചു, ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അവിടെ അവരെന്ന് പറഞ്ഞ അഫ്സലാണ് ചേട്ടൻ്റെ പേര്. ഇവിടെ ചേട്ടൻ മുഖത്തൊക്കെ ഇട്ട് തന്നെ എനിക്ക് രണ്ട് ഷെയ്ഡ്, ഒരു ഷെയ്ഡ് രണ്ട് ഷെയ്ഡ് രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഷെയ്ഡ് ഇട്ട് നോക്കി. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട് ആ ഷെയ്ഡാണ് നമുക്ക് കുറച്ചും കൂടി രണ്ട് പേർക്കും ചേട്ടനും നമുക്ക് കൂടി കുറച്ചും കൂടി പെർഫെക്റ്റ് ആയത് ഈ ഷെയ്ഡാണ് കേട്ടോ. നമുക്കിതെടുക്കാം, സാമ്പിൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സാമ്പിൾ തന്നതാണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചു എനിക്ക് ഭയങ്കര, ഞാനിങ്ങനെ മേക്കിട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തെല്ലാം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നോർമലായിട്ട് എൻ്റെ അടുത്ത് രണ്ട് ഫൗണ്ടേഷനാണ്, ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്തെങ്കിലും വീഡിയോസിൽ മേക്കപ്പ് കാണിക്കാൻ മാത്രം, പിന്നെ അത്യാവശ്യം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എവിടെയും പോകാത്ത ഒരാളാണ്, എനിക്ക് നേരെ ഇല്ല പോവുക തന്നെയാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് SFF NC42 ആണ് ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ള, എൻ്റെ ഇവിടെ നല്ല ടാൻ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വെയിലൊക്കെ അടിച്ചാൽ ഇവിടെ വേഗം ടാൻ. ഈ ഒരു നെറ്റിൻ്റെ ഭാഗത്ത് എന്താണെന്ന് എനിക്കറിയില്ല. അന്നേരം അവരും പറഞ്ഞ് ചേട്ടൻ പറഞ്ഞ അഫ്സലിലുള്ള ചേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ നല്ലോണം ടാൻ ഉണ്ടാവാന്ന് പറഞ്ഞു. പിന്നെ അവൾ കുറേ പ്രൊഡക്റ്റിനൊക്കെ സംസാരിച്ച് അടിപൊളിയാട്ടോ, നല്ല സർവീസാണ് അവരത്, നല്ല പാക്കേജിങ് കേട്ടോ. ഇത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഫങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇടാമെന്നല്ലാണ്ട് വേറെ എനിക്ക് എന്തെങ്കിലും മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മേക്കപ്പിൻ്റെ വീഡിയോ നമ്മൾ കുറേ കാലമായി ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ എന്താണ് കാണിക്കാം കേട്ടോ. നമുക്ക് മേക്കപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റുവാണെങ്കിൽ, അതായത് പറ്റുവാണെങ്കിൽ എന്ന് എനിക്ക് വെറുതെ നമ്മൾ ഇട്ടിട്ട് രാവിലെ ഇട്ടിട്ട് വെറുതെ കഴുകി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ ഇന്ന്, അതായത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് മുഖക്കുരു വന്നാൽ, മുഖക്കുരു എന്ന് വെച്ചാൽ എല്ലാവർക്കും സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് ഒരു നമ്മൾ പടമൊക്കെ ഇറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ എന്നാലും എല്ലാവർക്കും മുഖക്കുരു എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ തന്നെയാണ്. നമ്മളെ സൗന്ദര്യം പോയി പോയി നമ്മളെ ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഒരു കുരു വരുമ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും കളിച്ചിട്ട് പോക്കാനുള്ള പല വഴികൾ ആലോചിക്കുന്നവരാണ്. അതായത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടിയാണ് ഈ മുഖക്കുരു അതിനൊരു കാരണമാവുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ചില ഫുഡ്, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, അങ്ങനെ ഒരുപാട് തരത്തിൽ ചില ആൾക്ക് നമ്മളെ പീരീഡ്സ് വേസ് ആയിട്ട് വരും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വന്ന മുഖക്കുരു പെട്ടെന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ വന്നത്. അതായത് ഫസ്റ്റ് റെമഡി, അതായത് നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനം, വീട്ടിൽ നമ്മളെ വീട്ടിലില്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുന്ന സാധനമാണ് വേപ്പ്. വേപ്പ് നല്ലോണം അരച്ചിട്ട്, വേപ്പ് അതായത് മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് അരച്ചിട്ട്, മഞ്ഞൾ നിങ്ങൾ മഞ്ഞൾ പൊടി യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും എന്തായാലും നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട, ജസ്റ്റ് ഒരു പിടിയെങ്കിലും ഉണ്ടാവും കേട്ടോ. ആ ഒരു മഞ്ഞൾ നല്ലോണം അരച്ചിട്ട്, അതായത് തയച്ചാൽ മതി, അമ്മീമലിട്ടിട്ട് അമ്മീമലിട്ടൊക്കെ സമ്മതിക്കുന്നതാണെങ്കിൽ തയച്ചാൽ മതി കേട്ടോ. എൻ്റെ അമ്മ അതൊന്നും സമ്മതിക്കത്തില്ല, അമ്മ എന്തെങ്കിലും ആക്കിക്കൊഞ്ഞ് അലക്കുന്ന കാലം വരെ പോയിട്ടാ എന്തൊക്കെ ഉരക്കാറ്. അങ്ങനെ ചെയ്യുക, അതും വേപ്പും കൂടി അരച്ചിട്ട് നല്ലോണം ഒരു 20 മിനിറ്റ്സൊക്കെ നമ്മൾ മുഖത്തിട്ടിട്ട്
വാഷ് ചെയ്ത് കളയുക. അത് നോർമലായിട്ട് എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, അതുപോലെ വാഷ് ചെയ്ത് അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്താൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പിമ്പിൾസ് മാറ്റാൻ പറ്റും. അതായത് കൂടുതൽ കാലം വെച്ചിട്ടുള്ള പിമ്പിൾസൊക്കെ നന്നായിട്ട് പോകാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് അടിപൊളിയായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള റെമഡിയാണ്. അതായത് നമ്മൾ കെമിക്കൽസോ കാര്യങ്ങളോ യൂസ് ചെയ്യും, അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ ഇത്തിരി ഹണിയും കൂടി ചേർക്കാം കേട്ടോ. ഹണിയും നാച്ചുറലായിട്ട് ഹണി എവിടെയും കിട്ടും. ഇപ്പോൾ വയനാട്ടിലെ ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്രയോ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ ഈ ഒരു 3, അതായത് നിങ്ങൾക്ക് ഹണി ഇല്ലെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞളും വേപ്പും മാത്രം തേച്ചിട്ട് നമുക്ക് ആ മുഖക്കുരു ആ പ്രസൻറ്റിൽ ഇപ്പം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന മുഖക്കുരുവൊക്കെ ആ ഒരു അതിൻ്റെ ഒരു ശമനം എന്നൊക്കെ പറയില്ലേ ആ അതിന് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സെക്കൻഡ് റെമഡിയാണ്, അതായത് പീരീഡ്സ് ബേസ് ആയിട്ടുള്ള വരുന്ന പിമ്പിൾസ്, പിന്നെ ഒരു ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ ഉണ്ടാവും. പീരീഡ്സ് ബേസ് ആയിട്ടാണ് ചിലർക്ക് അധികം, പിന്നെ ഇവിടെ ഇവിടെ കുത്തൊക്കെ വരുന്ന ഒരുപാടുണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ പീരീഡ്സ് ബേസ് ആയിട്ടുള്ള പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ചില സമയം എല്ലാവർക്കും കലയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ കലയൊക്കെ മാറ്റാനുള്ള ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ രക്തചന്ദനയിൽ രക്തചന്ദനം നന്നായിട്ട് തയ്ച്ചിട്ട് നമ്മളെ രക്തചന്ദനത്തിൻ്റെ പൊടി വാങ്ങുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ ഒരു ഇത്ര പീസ് കട്ട കിട്ടും. ആ കട്ട നമ്മൾ നല്ലോണം ഉരക്കുക. അതായത് അലക്കുന്ന കല്ലുമ്പലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നോക്കിയിട്ട് അലക്കുന്ന കല്ലുമ്പലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നോക്കണുണ്ടോ, പെട്ടെന്ന് അലക്കി കഴിഞ്ഞ കല്ലാണെങ്കിൽ നല്ല പണി കിട്ടും. അതാണ് പി എച്ച് ലെവൽ കൂടുതലാണ് സോപ്പിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു ഇത്തിരിയുള്ള ചെറിയ കല്ലൊക്കെ വെച്ചിട്ട് അതിൽ നല്ലോണം തയ്ച്ചിട്ട് അതിൽ നിങ്ങൾ ഹണിയും കൂടി ചേർക്കുക. ഹണി ഇമ്പോർട്ടൻ്റ് ആണ്, ഹണിയും കൂടി ചേർക്കുക. അല്ലെങ്കിൽ ഹണി ഇല്ലെങ്കിലോ ഒറ്റയ്ക്കനത് തേക്കുക കേട്ടോ. ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു നോർമലായിട്ടുള്ള ഒരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക മുഖത്ത്. എന്നിട്ട് അതങ്ങനെ തന്നെ ഒരു ഉണങ്ങുന്ന സമയം നോക്കിയിട്ട് നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്താൽ അത് നമ്മൾ ഒരു 1 വീക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പീരീഡ്സ് വന്ന മുഖക്കുരുവിൻ്റെ കലകളിൽ നന്നായിട്ട് പോകാൻ പറ്റും. കംപ്ലീറ്റായിട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കുന്ന പോലെ ആയിരിക്കും. കംപ്ലീറ്റായിട്ട് പോയത് എല്ലാവർക്കും പോവും. അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് ഒരുപാട് കലകൾ പെട്ടെന്ന് പോകുന്നല്ല പറഞ്ഞാൽ. നോർമലി ഇപ്പോൾ പീരീഡ്സ് വേസ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ പൊട്ടിച്ചൊക്കെ കളിക്കുന്നവരുണ്ടല്ലേ, ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നവരുണ്ടാവും. അങ്ങനെ പൊട്ടിച്ചാൽ അത് പെട്ടെന്ന് പോകാനുള്ള അടിപൊളി റമണി കേട്ടോ. പിന്നെ നമുക്ക് ഈ മുഖക്കുരു മുഖക്കുരുവിൻ്റെ കലകളെല്ലാം ഒരുമിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചെറിയൊരു പാച്ചഡ് ഒരു സ്റ്റിക്കർ പോലത്തെ സാധനമില്ല, അതിന് പകരം അതായത് സ്റ്റിക്കറൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. അത് കെമിക്കൽ ബേസ് ആയിരിക്കാം. പക്ഷേ നമ്മളത് ഓൺലൈനിൽ ഞാൻ പറഞ്ഞില്ല നാച്ചുറലായിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാം. നാച്ചുറലായിട്ടും ഏത് രീതിയിൽ വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെ സിനിമൺ പൗഡർ, അതായത് നമ്മളെ കറുകപ്പട്ടേൻ്റെ പൊടി ഉണ്ടാവും, അത് നന്നായിട്ട് തയ്ക്കാൻ പറ്റുക. അതായത് റിസ്ക്കാന്ന് തോന്നുന്നു. അതിൻ്റെ നല്ല ഫൈനായിട്ടുള്ള പൗഡറും ഇത് നമ്മളെ ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് മുഖക്കുരു അവിടെ നിങ്ങളെ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ്ട് നിൽക്കുക. ഡോട്ട് ഡോട്ടായിട്ട് എവിടെയാണോ പിമ്പിൾസ് അവിടെയൊക്കെ തേച്ച് കൊടുക്കുക. അതാ ഞാൻ റൗണ്ടിൽ തേച്ച് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നോർമൽ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ഇതിപ്പോൾ നമ്മൾ ഒന്നായിട്ട് റിമൂവ് ചെയ്യുന്ന പോലെ റിമൂവ് ചെയ്യേണ്ട ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പിമ്പിൾ ഉണ്ടെങ്കിൽ അവിടെ മാത്രം തുടച്ച് തുടച്ചെടുക്കുക. നിങ്ങൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡാകാൻ സാധ്യത ഉണ്ട്. അതായത് നമ്മൾ മൊത്തത്തിൽ ഒരു ഒരു പാക്കിട്ട് പിമ്പിൾസിൻ്റെ പാക്കിട്ടിട്ട് നമ്മളിങ്ങനെ തുടച്ച് കളയില്ല. അന്നേരം ഇവിടെയുള്ള എന്തെന്നാണോ റിയാക്ഷൻ ഇവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എവിടെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അവിടെ മാത്രം ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് നോർമലി വാഷ് ചെയ്തിട്ട് എത്ര ദിവസം നിങ്ങൾക്ക് പറ്റുന്ന പോകുന്നവരെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അതിന് ശേഷം നിങ്ങൾക്കതൊരു പാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിലും ലൈഫ് ടൈം യൂസ് ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. ഇതിപ്പോൾ മുഖക്കുരു വരുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് നല്ലോണം മുഖക്കുരൊക്കെ പോയിട്ട് കംപ്ലീറ്റ് പോയതിന് ശേഷം നിങ്ങൾക്ക് സ്കിൻ ഒന്ന് ക്ലിയറായി തോന്നും, ഈ റെമഡി നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സ്കിന്ന് ഫേസ് മൊത്തം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ എടുത്തത്. അതായത് നമ്മൾ ഷോർട്ടായിട്ട് എടുക്കണമെന്നാണ് വിചാരിച്ച്, പിന്നെ നമ്മളെ വീഡിയോസൊന്നും കയ്യിലില്ല, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തത് കുറേ ഉണ്ട്, അതിൽ കുറച്ച് സമയം എടുക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ. അതുകൊണ്ട് നമ്മളൊരു ഈ ഒരു 3 ടിപ്സ്
നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതായത് പെട്ടെന്ന് വരുന്ന പിമ്പിൾസ് ഇങ്ങനെയൊക്കെ മാറ്റിയാലേ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ടെൻഷൻ ഇല്ലാത്ത, അതായത് കുറച്ചും കൂടി നമുക്ക് ടീനേജസിലെ പിള്ളമാർക്കാണ് ഇത്രയൊരു പ്രശ്നം വരുന്നത് ഈ ഒരു മുഖക്കുരിൻ്റെ, അല്ലാത്തവർക്കില്ല എന്നല്ല. നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി അങ്ങനത്തെ ഉണ്ടാവില്ലേ, യൂട്യൂബേഴ്സിനൊക്കെ ഉണ്ട്, അതായത് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് മാറി മാറി യൂസ് ചെയ്യുന്നല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ഒരു ടിപ്സ്, ഒരു മൂന്ന് ടിപ്സ്, ഒരു കുട്ടി ടിപ്സാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രത്യേകിച്ചൊരു അത് രക്തചന്ദനമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലാണ്ട് വേപ്പും മഞ്ഞളും വീട്ടിൽ കിട്ടുന്നതാണ്. പിന്നെ സിൻമൺ പൗഡറൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നും കിട്ടും, ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടും, ഹണിയൊക്കെ കിട്ടുന്നതാണ്. നിങ്ങളിതൊക്കെ ഈ ഒരു ടീനേജേഴ്സിലുള്ള പിള്ളമാരാണ് കൂടുതൽ ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. അല്ല, മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്നല്ല, അവർക്കായിരിക്കില്ല നമുക്ക് കൂടുതൽ പിമ്പിൾസൊക്കെ വരുത്തുണ്ടാവുക. അങ്ങനെ ഈ ഒരു റെമഡിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ നല്ല വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് മേക്കപ്പ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം, പക്ഷെ എവിടെയെങ്കിലും പോവോ സ്ഥലമില്ലല്ലോ. അതുകൊണ്ടാട്ടോ മേക്കപ്പിൻ്റെ വീഡിയോസൊന്നും ഇടാതെ നമ്മൾ കുറേ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ ലിപ്സ്റ്റിക് ഉണ്ട്, ഐ ഷോഡ് പാലറ്റ് ഉണ്ട്, ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു സൗകര്യം പോലെ, എനിക്ക് സമയമെടുത്ത് ഒരുപാട് വീഡിയോ ഇപ്പം പറയില്ലേ ചെയ്യണമെന്നുണ്ട്, പക്ഷേ പറ്റത്തില്ല. നമ്മൾ എന്താ പറയുക, അടുത്ത വീഡിയോ കാണാം.